കാക്കരയിലെ യെസ് യു ഡി എഫ് ഒറ്റക്കെട്ടായി മത്സരിക്കുന്നതാണ്, രംഗത്തിറങ്ങി അങ്ങനെയാണ് ആ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ചിട്ടയോടും കൂടി ഇറങ്ങിയെന്നാണ് അവർ പറയുന്നത്. പക്ഷേ എനിക്കൊരു സംശയം, ഞാൻ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ തപ്പി നോക്കുകയാണ്, അവിടെ യു ഡി എഫിന്റെ ഘടകകക്ഷി നേതാക്കന്മാരെയൊന്നും അധികം കാണാനില്ല. അത് ശരി. അതേസമയം എൽ ഡി എഫിന്റെ മുഴുവൻ നേതാക്കന്മാരും മുഴുവൻ സന്നാഹങ്ങളും അവിടെ ഉണ്ട്. പക്ഷേ ഈ യു ഡി എഫിന്റെ കോൺഗ്രസ് നേതാക്കന്മാരല്ലാതെ മറ്റ് കക്ഷി നേതാക്കളെ ഒന്നും കാണാനില്ല. അല്ല, കോൺഗ്രസിലെയും തലമുതിർന്ന ആളുകളെ കാണാനില്ല. ആ, അത് പിന്നെയും കോൺഗ്രസ് ഉണ്ടെന്ന് പറയാമല്ലോ. അത് കണ്ടിട്ടില്ല. ആ, പിന്നെ അത് ഇതിനകത്ത് പറയാൻ കാരണം, ഒരു ഘടകകക്ഷി നേതാവ് അവിടെ പാർട്ടി അണികളുണ്ടോ ഇല്ലയോ അതല്ല ഇവിടുത്തെ വിഷയം. ഒരു ഘടകകക്ഷി, ഒരു ഘടകകക്ഷി നേതാവ് അനൂപ് ജേക്കബ്, കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ്, അദ്ദേഹം അവിടെ ഇതിനു മുമ്പ് ഈ പ്രചരണമൊക്കെ തുടങ്ങി വന്ന സമയത്ത് അദ്ദേഹം ഒരു കൺവെൻഷൻ നടത്തിയായിരുന്നു അവിടെ, വലിയൊരു കൺവെൻഷൻ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ. പക്ഷേ തൃക്കാക്കരയിലുള്ള ഒരു മനുഷ്യൻ പോലും, മരുന്നിന് അരയ്ക്കാൻ പോലും തൃക്കാക്കരയുള്ള ആരുമില്ല. മറ്റ് സംസ്ഥാനത്തിന്റെ പല ഭാഗത്തൊക്കെ ഉള്ള കൊഴിഞ്ഞൊഴിഞ്ഞുള്ള ആളുകളെ ഒരു 50 പേരെ അവിടെ പിടിച്ചിരുത്തി ഒരു കൺവെൻഷൻ എന്നും പറഞ്ഞ് നടത്തിയിട്ട് പോയി. തൃക്കാക്കര ഈ തെരഞ്ഞെടുപ്പ് പോയിട്ട് എന്തോ ഗുണമേന. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ അനൂപ് ജേക്കബിനെ കാണാനേ ഇല്ല. അദ്ദേഹം ഒരു ഘടകകക്ഷി നേതാവാണ്. അയ്യോ, രണ്ടാമത് അദ്ദേഹം തൊട്ടടുത്ത തൃക്കാക്കരയ്ക്ക് തൊട്ടടുത്തുള്ള പിറവം മണ്ഡലത്തിന്റെ എം എൽ എ ആണ്. അല്ല, ഇത് വളരെ സീരിയസ് ആണല്ലോ. അത് കഴിഞ്ഞു ഇനിയുണ്ട്, അദ്ദേഹവും ഇതുപോലൊരു ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിച്ച് ജയിച്ച ആളാണ്. അപ്പൊ അദ്ദേഹത്തെ മണ്ഡലത്തിൽ കാണാനില്ല. അടുത്തൊന്ന്, നമ്മുടെ രാജൻ ബാബു ജെ എസ് എസ്, അതെ, ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ജെ എസ് എസ് രാജൻ ബാബു വിഭാഗത്തെ യു ഡി എഫിൽ എടുത്തിരുന്നു. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം രാജൻ ബാബുവിനെ കാണാനില്ല. രാജൻ ബാബു എവിടെ? അല്ല, രാജൻ ബാബുവിന് വരാൻ പറ്റില്ല, കാരണം വെള്ളാപ്പള്ളി കണ്ണൂരോട്ട് കാണിക്കും. വെള്ളാപ്പള്ളിയെ പേടിച്ച് വരാൻ പറ്റില്ല കോൺഗ്രസിന്റെ വേദിയിൽ. അപ്പൊ രാജൻ ബാബു എവിടെ? അല്ല, മാത്രമല്ല വേറെ കാര്യമുണ്ട്, അദ്ദേഹം ഹൈക്കോടതിയിലെ ഒരു പ്രമുഖനെ അഡ്വക്കേറ്റ്. അയാളുടെ കേസുകൾ പോകും, താൻ ചെത്ത് മീൻ പിടിക്കുന്ന ഏർപ്പാട് ഒരു രാഷ്ട്രീയം ഇല്ല സാറേ. അപ്പൊ അയാളെ ഘടകകക്ഷിയാക്കിയത്? അല്ല, ഘടകകക്ഷി അതിനുശേഷം തമാശക്ക് കയറി. ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഇയാളെ ഘടകകക്ഷിയാക്കിയതിനു ശേഷം യു ഡി എഫ് നടത്തിയ പല പരിപാടികളിലും അയാളെ കാണാനില്ല. ഗവർണറെ, യു ഡി എഫ് നേതാക്കന്മാര് ഗവർണറെ കാണാൻ പോയി, ഇയാൾ ഇല്ലായിരുന്നു. അങ്ങനെ ഓരോ പരിപാടികൾ എടുത്തു നോക്കി ഇദ്ദേഹത്തെ കാണാം. അനൂപ് ജേക്കബ്, അതാണ് പ്രധാനം. അനൂപ് ജേക്കബ് എവിടെയാണെന്ന്? സ്വദേശത്താണോ വിദേശ? ചിലർ പറയുന്നത് വിദേശ പര്യടനത്തിലാണെന്ന്, ചിലര് പറയുന്നത് ഡൽഹിയിലുണ്ടെന്ന്, ചിലര് പറയുന്നത് അദ്ദേഹം ഉല്ലാസ യാത്രയിലാണെന്ന്. അദ്ദേഹത്തെയും കുടുംബത്തെയും കാണാനില്ല. അല്ല, അദ്ദേഹത്തെയും കുടുംബം എന്നുള്ള അദ്ദേഹത്തിന്റെ അമ്മയും ഇതിനകത്ത് ഈ അമ്മയും അവിടെ പോയില്ലല്ലോ. അത് അതിനെ കാണാനേ ഇല്ല. അല്ല, കാരണം ഇപ്പൊ അമ്മയും മകനും എന്നുള്ളൊരു കോമ്പിനേഷൻ ഉള്ള എല്ലാ പാർട്ടികളിലും മകനെ ടൂറിന് പറഞ്ഞുവിടുന്ന ഒരു ഏർപ്പാട് നമ്മുടെ സോണിയ പോലും അങ്ങനെയല്ലേ ചെയ്തിരിക്കുന്നത്? അത് ശരിയാ. അതെ, കാരണം ഇവിടെ തെരഞ്ഞെടുപ്പ് വരുന്നു, ഗുജറാത്തില്, ഹിമാചൽ പ്രദേശില് ഒക്കെ വരുന്നു. പക്ഷേ സോണിയ പറഞ്ഞു മകനെ നീ പോയി വിശ്രമിച്ചിട്ട് വാ. അദ്ദേഹത്തിന്റെ നിൽക്കുന്ന നിപ്പിലാണ് എന്ന് പറഞ്ഞ പോലെ മാതൃസ്നേഹം എന്ന് പറയുന്ന പോലൊരു ഘടകം ലോകത്ത് വേറെ ഒരു സ്നേഹവും ഇല്ല. മകന്റെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത് ഒരു മകനെ മടങ്ങി വരൂ എന്ന് പറയുന്ന, വിളിച്ചാൽ ചിലപ്പോൾ മകൻ മടങ്ങി വന്നേക്കാം. പക്ഷേ എങ്കിൽ പോലും ഈ മാതൃ പിന്നെ പുത്ര വാത്സല്യം അത് ഭയങ്കരമായ ഒരു പൊക്കിൽക്കൊടി വന്നു. ആ പൊക്കിൾപൊടി വന്നു, അതുകൊണ്ടാണ് അതൊരു സംശയമുള്ളത്. പി കെ കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം പാലായോട്ടം പാലം വഴി വരണം അങ്ങനെ കരുതിയാണെന്ന് അദ്ദേഹത്തെ അവിടെ കാണുന്നതായിട്ട് നമ്മൾ വാർത്തകളൊന്നും കാണുന്നില്ല. അല്ല അല്ല, അദ്ദേഹത്തിന് കേരളത്തിന്റെ ചാർജ് മാത്രമല്ലുള്ളത്, അഖിലേന്ത്യാ അഖിലേന്ത്യാ നേതാവാണ്. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹം വരണമെന്നുണ്ടെങ്കിൽ പാണക്കാട് തങ്ങൾ പറയണം. പാണക്കാട് തങ്ങൾ പറഞ്ഞല്ലാതെ അദ്ദേഹം ഒരു കാലെടുത്ത് വയ്ക്കില്ല. അത് പണ്ട് വലിയ ഉള്ള ഒരു സംഭവം. പാണക്കാട് തങ്ങൾ പറഞ്ഞാൽ പറഞ്ഞു കേരളത്തിലോ അദ്ദേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 24 മണിക്കൂർ ഒരു ദിവസം തികയുന്നില്ല. പക്ഷേ അങ്ങനെ ഇവിടെ ഈ പറഞ്ഞത് വലിയ ഗുരുതരമായ ആരോപണം. ഇയാൾ ഉണ്ടോ അനൂപ് ജേക്കബ്? ഇവിടെ പി സി ജോർജിനെ രണ്ടു ദിവസം മുമ്പ് കാണാതായതുപോലെ ഇയാൾ ഒളിവിപ്പോയതാണോ, വിദേശത്ത് പോയതാണോ, അതോ വേറെ എന്തെങ്കിലും ഏർപ്പാടുമായിട്ട് പോയതാണോ, എന്താണെന്ന് നമ്മൾ അറിയണ്ടേ? കാരണം രാഹുൽ ഗാന്ധിയുടെ കൂട്ടാണെങ്കിലും, കാരണം കക്ഷി നേതാവല്ലേ. അപ്പം കക്ഷിയെ നിയന്ത്രിക്കുന്ന നേതാവ് എന്നുള്ളത് നിയന്ത്രിക്കുന്ന പാർട്ടി കോൺഗ്രസ് ആണ്. തീർച്ചയായിട്ടും അതിന്റെ നേതാവാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി പോകുന്നത് പോലെയാണ് ഇദ്ദേഹം പോയെന്ന് പറഞ്ഞാൽ
അങ്ങനെ അനുമാനിക്കാൻ നമുക്ക് പറ്റത്തില്ല. എങ്കിൽ പോലും അങ്ങനെ അനുമാനിച്ചാൽ അത് വല്ല ക്ലബിലോ അല്ലെങ്കിൽ എവിടെ നിശ പാർട്ടിയിലോ ഇല്ല എവിടെ കാഠ്മണ്ഡുവിലൊക്കെ പോയത് അല്ലെങ്കിൽ അവിടെ കാണാൻ പോയി തപ്പണോ ഇനി? അല്ലെ, കാരണം അനൂപിന് പിന്നെ അത്രയും വലിയൊരു മിടുക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ ചിലർ പറയും പാർട്ടിയിൽ ആളില്ലല്ലോ, പിന്നെ എങ്ങനെ പറയും ആ പാർട്ടിയിൽ ആളുണ്ടോ ഇല്ലയെന്നുള്ള അല്ലല്ലോ, അവിടെ ആളെണ്ണം എടുക്കുമ്പോൾ ഒരെണ്ണം ആണല്ലോ കക്ഷി നേതാവ്. കക്ഷി നേതാവാണ് കക്ഷി നേതാക്കളെ ഇങ്ങനെ നിരത്തി നിർത്തുമ്പോൾ അതിനകത്ത് കാണണം. തീർച്ചയായിട്ടും അദ്ദേഹം ഈ കക്ഷിയെ പ്രതികരിച്ചിട്ടുള്ള എം എൽ എ നിയമസഭാണ്, അതൊരു പോരായ്മയാണ്. ഒന്നുകിൽ കെ സുധാകരനോ അല്ലെങ്കിൽ വി ഡി സതീശനോ പിന്നെ പിന്നെ അനൂപ് ജേക്കബെ നീ മടങ്ങി വരൂ എന്ന് പരസ്യം കൊടുക്കണം, പരസ്യം പത്രങ്ങളിലെങ്കിലും കൊടുക്കണം. അല്ല, യു ഡി എഫിന് വേറൊരു വിഷയം കൂടെ ഉണ്ട്. ഘടകകക്ഷി എന്ന് പറയുമ്പോൾ ഘടകകക്ഷി നേതാവ് എന്ന് പറയുമ്പോൾ ഇനി ഒരു ഘടകകക്ഷിയുണ്ട്, ഫോർവേഡ് ബ്ലോക്ക്. ഘടകകക്ഷി നേതാവേ ഉള്ളൂ, അണികളില്ല. അല്ലെ, പക്ഷേ മാനസി കാപ്പനുണ്ട്, അവിടെ ഉണ്ട്, എല്ലാ ആഴ്ചയിലും പ്രസ്താവന ഉണ്ട്, എല്ലാ ആഴ്ചയിലും പ്രസ്താവന ഉണ്ട്. അതുകൊണ്ട് പ്രസ്താവന ഉള്ളത് കൊണ്ട് അദ്ദേഹം ജീവിച്ചിരിക്കുന്നു എന്ന് നമുക്കറിയാം. പക്ഷെ അനൂപ് ജേക്കബ് അതല്ലല്ലോ, ചെറുപ്പക്കാരനല്ലേ, ജീവിച്ചിരിക്കുന്ന പോലും അറിയത്തില്ല. അതെ, അവസാനം കാണാൻ ഇയാൾ ഉണ്ടോ ആരെങ്കിലും തട്ടി. അവസാനമായിട്ട് അവിടെ പോയി ഒരു 50 പേരെ വെച്ചൊരു മീറ്റിംഗ് നടത്തിയതാണ്. അതും ഒരടച്ചിട്ട ഒരു ഒരു റൂമിനകത്ത് എല്ലാവരും ഇരുന്ന് ഒരു ഫോട്ടോ എടുത്ത് ഞങ്ങൾ കൺവെൻഷൻ നടത്തി, പത്രങ്ങളെല്ലാം കൊടുത്തു, അദ്ദേഹം ഓടുന്നു. അപ്പോ രണ്ടാഴ്ച വരെ കണ്ടവരുണ്ട്, അതുണ്ട് അല്ലെ, രണ്ടാഴ്ചക്ക് മുമ്പ് വരെ കണ്ടവരുണ്ട്. അതിനുശേഷമാണ് ഇവരാരും ഇല്ലെങ്കിലും അവിടെ ഏറ്റവും പ്രകല്പനായ ഒരാൾ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്, ചെറിയ ഫിലിപ്പ് ഉണ്ട്. അദ്ദേഹം കാര്യങ്ങളെ ഒരു അഭാവത്തിലും അദ്ദേഹം കാര്യങ്ങളെ നിയന്ത്രിക്കുമെന്ന് നമ്മുടെ ചെറിയ ഫിലിപ്പ് അദ്ദേഹം ഉണ്ട്, അദ്ദേഹം ഉണ്ടെങ്കിൽ ഒരു 10 വട്ടോ അതെ അല്ലെ. ചെറിയ പരിപ്പ് തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ഇപ്പൊ ഒരു താത്വികാചാര്യൻ മാത്രമല്ല ഒരു തിളങ്ങുന്ന മുഖമാണ്. അത് മാത്രമല്ല, എങ്ങനെ നമുക്ക് ആളുകളെ പഠിപ്പിക്കാൻ ഒരു പഠനത്തിന്റെ പെട്ടെന്ന് എങ്ങനെ നമുക്ക് കൂറുമാറി കൂറുമാറി പോകാമെന്നുള്ള ഒരു പ്രത്യേക കല തന്നെ അദ്ദേഹം പഠിപ്പിക്കും. അത് അദ്ദേഹം അല്ല പഠനത്തിന് പഠനേന്ദ്രത്തിന്റെ ചുമതല. അദ്ദേഹത്തിന് ഒരു കാര്യത്തിൽ സമ്മതിക്കണം, അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടി പോയി അതിനകത്ത് പാളയത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ അദ്ദേഹം ചോർത്തിയെടുത്ത് പഠിച്ച് ഇവിടെ കൊണ്ടുവന്ന് പാർട്ടിക്ക് കരുത്തേകാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ് പഠനം. പക്ഷെ അതനുസരിച്ച് പ്രവർത്തിക്കാൻ ഇവിടെ ഒരു കോൺഗ്രസിൽ ഒരു നേതാക്കൾ പോലുമില്ല. ഈ കെ സി വേണുപോലെ അദ്ദേഹത്തെ പ്രയോജനപ്പെടുത്തുന്നില്ല, അദ്ദേഹത്തെ ഉപയോഗിക്കുന്നില്ല. ചെറിയ അമ്പലപ്പിനെയൊക്കെ ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് പാർട്ടി? എന്തൊരു യു ഡി എഫ്, അതെ, എന്തൊരു കോൺഗ്രസ്. കഷ്ടം തന്നെ സത്യം പറഞ്ഞാല് ശരിക്കും അയാളെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത്. അയാളെ അല്ല, ചെറിയ അമ്പലപ്പിനെ മാത്രമല്ല, സാക്ഷാൽ ആന്റണി വന്നിട്ട് പോലും ആന്റണി ഉപയോഗിക്കുന്നില്ല. പിന്നല്ലോ ചെറിയ ആന്റണിയുടെ ശിഷ്യനല്ലോ ആന്റണി ഇപ്പൊ വഴുതക്കാട് ആ വഴിക്ക് അടുപ്പിക്കുന്നില്ലെന്നാണ് കേട്ടത്. കാരണം അന്ന് മുഖ്യമന്ത്രി ആയിരുന്നപ്പോ അദ്ദേഹത്തെ ഉപദേശിച്ചു പിടിച്ച് ഒരു വഴിക്കാരി. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ആ വഴിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആന്റണി വീട്ടിനകത്ത് കയറി കഥ കടയ്ക്കുന്നാ പറയുന്നത്. ചെറിയ അമ്പലപ്പിന് പോയി ചെറിയപ്പിട്ട് പുള്ളി പുറത്തിറങ്ങും. കാരണം അദ്ദേഹം ഒരിക്കലും ഉപദേശം കേട്ട് പിന്നെ ഒരു സർക്കാർ തന്നെ അദ്ദേഹം യു ഡി എഫ് സർക്കാർ തന്നെ തുടച്ച ഒരു നയം പറഞ്ഞു കൊടുത്തല്ലോ, അതോടുകൂടി സംഗതി തീർന്നു. അപ്പൊ അതുകൊണ്ട് ഇപ്പം ആ വഴിക്ക് കോട്ടണയിൽ കൊണ്ട് അവിടെ എവിടെ ചെറിയാൻ എത്തിയെന്ന് അറിയുമ്പോൾ പുള്ളി വാതിലടച്ചങ്ങാത്തിരിക്കും. അദ്ദേഹം നേരെ ടോയ്ലറ്റിൽ കയറും, ടോയ്ലറ്റിൽ കയറി വാതിലടച്ചിരിക്കുകയാണ്, പത്രം വായിച്ചോട്ടെ. അതെ, അപ്പൊ അദ്ദേഹം പത്രം വായിക്കുന്ന ടോയ്ലറ്റിൽ ഇരുന്നാ വായിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഉപദേശം അവിടെ എടുക്കുകയില്ല. എന്തായാലും യു ഡി എഫ് അവിടെ തകർക്കുകയാണ്. ആ തീർച്ചയായും യു ഡി എഫ് തകർക്കുക എന്നുള്ളതല്ല, യു ഡി എഫ് പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞു, നിലനിർത്തും എന്നാ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അവരുടെ ഒരു ശക്തി അവിടെ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ കഴിയും. അങ്ങനെ വരുമ്പോഴാണ് അണ്ണാങ്കുഞ്ഞൻ തന്നാലായത് എന്നൊരു ചൊല്ലുണ്ടല്ലോ. അതുപോലെയാണ് ഇദ്ദേഹം പറഞ്ഞത്, അനൂപ് ജേക്കബിന് 5 വോട്ടെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ ആ വോട്ട് കൂടി ഇവിടെ കിട്ടട്ടെ. കാരണം അടുത്ത മണ്ഡലമായതുകൊണ്ട് ഈ കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വീശാമല്ലോ. അതുകൊണ്ട് ആ കാറ്റ് പിറവത്ത് മാത്രം ആ കാറ്റ് ഒന്നും നിൽക്കത്തില്ലല്ലോ. അതെ, അത് അപ്പുറത്തോട്ടും വരണം. അപ്പൊ അതുകൊണ്ടാണ് നമുക്കൊരാകാംക്ഷ. കാരണം ആ ഒരു 5 വോട്ട് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ചെന്ന് പതിക്കുന്നത് എൽ ഡി എഫിന്റെ പെട്ടിയിലാണ്, ഒരു സംശയം. അതാണ് അവസാനം നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് കാണാം.